ഡോ താനാദ്യം കയറി ചെല്ലു. പക്ഷേ പേടിക്കല്ലേ, ധൈര്യമായിട്ട് വാ. ആ കയറി പൊക്കോ ചേച്ചി. എല്ലാരും കൂടെ എന്തിനാ വന്നെന്ന് വെച്ചിട്ട് അവര് തോക്ക് കയറി എടുക്കും. ഇതുവരെ ഒറ്റ വെച്ചിരുന്നു കേട്ടോ. ചോദിച്ചേ ഉള്ളൂ. അത് ശരി, നീ ബാക്കിൽ മാറി നിന്നിട്ട് ഞങ്ങളോട് ധൈര്യമായിട്ട് കയറിക്കോളാനാ. എന്തെങ്കിലും പ്രശ്നം വന്നാ ഓളണ്ടേ? നീ ഇങ്ങോട്ട് വന്നേ. ആ എല്ലാരും ഉണ്ടല്ലോ, കേറി വാ. കം. പപ്പാ, ഇങ്ങനെ എല്ലാവരും കൂടി വരുന്ന പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഹൈമാ, ഹൈമാ, പാൽപായസം എങ്ങനെ ഉണ്ടായിരുന്നു? സ്വീറ്റ്സ് എടുക്കട്ടെ. പാറുക്കുട്ടി, പായസം എടുക്കട്ടെ. വേണ്ട ആന്റി, പായസം ആന്റി നേരത്തെ തന്നു വിട്ടായിരുന്നല്ലോ. എന്നാ പിന്നെ അവർക്ക് ഇപ്പൊ എന്താ കൊടുക്ക? നല്ല ചൂടല്ലേ. ഫ്രഷ് ജ്യൂസ് വേണ്ട. എന്താ എല്ലാവർക്കും കൂടി വരാൻ തോന്നിയ? അല്ല, അതീയ മമ്മീനെ കാണുന്നു പറഞ്ഞപ്പോ ഞങ്ങളെ ജസ്റ്റ് ഒന്ന് കൂട്ടി വിളിച്ചു, അപ്പൊ ഞങ്ങളും കൂടെ വന്നതാ. ഞാൻ പായസം കൊണ്ടപ്പോഴല്ലേ ഹൈമോടെ ബർത്ത്ഡേ ഇന്നാണെന്ന് അറിഞ്ഞത്. പപ്പ, ഞാൻ മിനിഞ്ഞാന്നും കൂടെ ഓർത്തതാ, ഇന്ന് മറന്നുപോയതാ. അല്ല, ഞാൻ കൊടുത്തൂടെ പായസം നിങ്ങളെ അച്ഛനമ്മയെല്ലാം കഴിച്ചോ? ആ, എല്ലാരും കഴിച്ച ആന്റി. ഛേ, എന്നാലും ഇപ്പൊ എന്താ കൊടുക്ക? ആ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അല്ല വേണ്ട ആന്റി, നമ്മളെ ഫുഡ് വീട്ടിൽ നിന്ന് കഴിച്ചു. അങ്കിൾ ആന്റിക്ക് ഗിഫ്റ്റ് കൊടുത്തോ? അത് കൊടുക്കും, വൈകുന്നേരം അങ്കിൾ ആന്റിയും പുറത്തു പോകുമ്പോ. റാം, ഞാൻ ഐഡിയ പറയട്ടെ. പറ. വൈകുന്നേരം നമുക്ക് പുറത്ത് പോകണ്ട, പിന്നെ കേക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാം. ഇവരെല്ലാവരും വിളിക്കാം. അത് അടിപൊളി ഐഡിയ ആണല്ലോ. ഗുഡ് ഐഡിയ ഒക്കെ നല്ലതാ ആന്റി, പക്ഷേ ഞങ്ങളെ പ്രതീക്ഷിക്കണ്ട. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. ഏയ്, അതൊന്നും പറയണ്ട, നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടി കൂടെ കൊണ്ടുവരാം. നടന്നോല്ലേ, നമുക്ക് അവരെയും കൂടി വിളിക്കാനേ. ഞങ്ങളെ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ ഇതൊന്നും നടക്കൂല. നിങ്ങളെ പിള്ളേർ അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, വൈകുന്നേരം അവരിവിടെ എത്തിയിരിക്കും, നമുക്ക് അടിച്ചു പൊളിക്കാം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വീട്ടിൽ പോയിട്ട് അച്ഛനമ്മയോട് പറയും, ഹൈമ ആൻറ്റി ഇങ്ങനെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്, വരാൻ വേണ്ടി പറയും. പറഞ്ഞു നോക്കാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, കുറെ നേരം ഇവിടെ നിൽക്കുന്നില്ല. മമ്മി, മമ്മി ഒന്ന് നോക്ക്. മമ്മി, ഞാൻ മനഃപൂർവ്വം മറന്നല്ല, ഞാൻ മമ്മിയുടെ എല്ലാ ബർത്ത്ഡേ ഗിഫ്റ്റ് വരെ വാങ്ങിച്ചിരുന്നല്ലേ. മമ്മി നല്ലൊരു ദിവസം എന്നോട് പിണങ്ങി നിക്കല്ലേ. മമ്മി ഇപ്പൊ വേണ്ടി ഞാൻ സത്യമായിട്ട് മേലെ ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ. മമ്മി, ഹാപ്പി ബർത്ത്ഡേ മമ്മി. അപ്പൊ പെട്ടെന്ന് ചെന്ന് പറയ് അച്ഛനോടും അമ്മയോടും വൈകുന്നേരത്തെ പാർട്ടിക്ക് റെഡി ആവാൻ. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. ശരി ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. പോട്ടോ.